വൈ എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏകദേശം S24 Ultra എന്ന് പറയുന്ന വരാൻ പോകുന്ന ഫോണിൻ്റെ പ്രധാനപ്പെട്ട ചില ചേഞ്ചുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഐഫോണിൻ്റെ ഒരു ഒരു രീതികളല്ലേ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓൾറെഡി അവരുടെ 1UI 6 വന്നപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതായത് ഐഫോണിൻ്റെ ആ ഒരു iOS 17 അല്ലെങ്കിൽ iOS ആ ഒരു രീതി കൊണ്ടുവരാനാണ് സാംസങ് ശ്രമിച്ചത്, അല്ലെങ്കിൽ അതുപോലെ ഉണ്ട് ഇത് എന്നുള്ള കമൻറ്റുകളും തമ്പനേലുകളും വീഡിയോസും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അതിൽ പുതിയ S24 Ultra വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇവിടെയും ഏറെക്കുറെ അങ്ങനെയൊക്കെ സാമ്യതകൾ തോന്നുന്നു. ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം, ഓരോ ഭാഗങ്ങളിലും ആ സാമ്യതയുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അല്ല ഇതൊരു ഡിഫറൻ്റായ യൂണിക്കായ അപ്രോച്ചായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ഒരു ചേഞ്ച് S23 Ultra എന്ന ഈ ഫോണിൽ നിന്ന് 24 Ultra വരുമ്പോൾ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഫ്രെയിം വരുന്നു എന്നുള്ളതാണ്. എക്സാക്ട്ലി iPhone 15 Pro ടൈറ്റാനിയം ഫ്രെയിം വന്നിരുന്നു. സോ അത് അതേപടി തന്നെ ഇതിലും വരാൻ പോകുന്നു. ബെറ്റർ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അപ്ഗ്രേഡ് തന്നെയാണ്. അത് ഐഫോണിൻ്റെ കോപ്പി എന്ന് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതിൽ വന്നതിന് ശേഷമാണ് ഇതിൽ വരുന്നത്. സോ അത് അങ്ങനെ ആയിരിക്കുമോ, അതോ ഒരു യൂണിക്കായ അപ്രോച്ചിന് വേണ്ടി ശ്രമിക്കുന്നതാണോ, അത് ഏതെങ്കിലും തരത്തിൽ യൂണിക് ആക്കുമോ ഇവർ? എന്തായാലും ടൈറ്റാനിയം ഫ്രെയിമാണ് വരുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആവാം. അതായത് 1 gram വ്യത്യാസം മാത്രമാണ് ടൈറ്റാനിയം ഫ്രെയിം വയ്ക്കുമ്പോൾ കുറവായിട്ട് വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. 1 gram മാത്രമേ കുറയുള്ളൂ, അത്രയ്ക്ക് കുറയുള്ളൂ. കുറച്ചുകൂടി കൂടുതൽ കുറയാൻ സാധ്യതയില്ലേ? എന്തായാലും ഐഫോണിനെ സംബന്ധിച്ച് ടൈറ്റാനിയം ഫ്രെയിം വെച്ചപ്പോൾ നല്ല രീതിക്കുള്ളൊരു ഇൻഹാൻഡ് ഫീലിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. S24 Ultra വരുമ്പോൾ എന്തുണ്ടാവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ടൈറ്റാനിയം ഫ്രെയിമാണ്. ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. എന്നാൽ സാംസങ് ഇത്തവണ മാറ്റാൻ പോവാണെന്നാണ് പറയുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ അല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേയുമായിട്ടാണ് വരാൻ പോകുന്നത്. എക്സാക്ട്ലി ഐഫോണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് 15 Pro Max വരുമ്പോൾ യൂണിഫോമായ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ബെസിസൊക്കെ യൂണിഫോമായ രീതിയിലാണ്. S23 Ultra നമുക്കിവിടെ അറിയാം, അത് താഴത്തെ ഇത്തിരി ചിഹ്നിന് ഇത്തിരി കട്ടി കൂടുതലാണ്, ബട്ട് ബാക്കിയെല്ലാം വളരെ കുറഞ്ഞ ബെസലുകളുമായിട്ടാണ്. 24 Ultra വരുമ്പോൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ യൂണിഫോമായ ബെസൽസുമായിട്ടാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ. സോ ഈ രീതിയിലാണ് S24 Ultra ഡിസ്പ്ലേ സെറ്റപ്പ്. ഇതിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരതെടുത്ത് മാറ്റുമാണ്. സോ ഇതും ഏകദേശം ഐഫോൺ പോലെയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആ രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല, അത് ടോപ്പ് ക്ലാസ് ആയിരിക്കും. 2500 ബ്രൈറ്റ്നസ്സും കൊടുക്കുന്നുണ്ട് തവണ. 6.8 inch ഡിസ്പ്ലേ ആണ്, സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്, ഡൈനാമിക് എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. 120Hz റീഫ്രഷ് റേറ്റ് അടക്കം. പക്ഷേ ആ സ്റ്റൈൽ മാത്രമാണ് ഫ്ലാറ്റാക്കി മാറ്റിക്കൊണ്ട് വ്യത്യസ്തമാക്കാൻ പോകുന്നത് 24 Ultra. സൈസുകളിൽ ഇതിൻ്റെ ബേസ് മോഡലുകളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് S24 വരുമ്പോൾ 6.1 എന്നുള്ളത് 6.2 ആയിരിക്കും ഇത്തവണ. S24 Plus വരുമ്പോൾ മുമ്പ് 6.6 ഉണ്ടായിരുന്നത് ഇത്തവണ 6.7 ആക്കും. അങ്ങനെയുള്ള ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസം ബേസ് മോഡലുകളിൽ വരുന്നുണ്ട്. ഇത് 6.8 inch ഡിസ്പ്ലേ ആയിരിക്കും ഈ അൾട്ര, ഈ 23 Ultra നിന്നും 24 Ultra വരുമ്പോൾ. ഇത് 23 Ultra ആണോ ഞാൻ കൈപിടിച്ചിരിക്കുന്നത്? സോ ആ ഒരു സൈസ് ചേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി അടുത്തൊരു പ്രധാന കാര്യം ഇതിൻ്റെ ഈ കോപ്പിയാണെന്ന് തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, 1UI 6 വന്നപ്പോൾ ഒരുപാട് മേഖലകൾ നമ്മൾ കണ്ടു ഇത് ഐഫോണിൻ്റെ കോപ്പി പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. ശരിയാണ്, അവർ സത്യത്തിൽ 1UI 5.1 എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ കൺവീനിയൻ്റ് നമ്മുടെ കൈയുടെ വിരൽ തുമ്പിലേക്ക് അതിൻ്റെ കൺട്രോൾ സെൻറ്ററൊക്കെ ഇറങ്ങി വരുന്ന വളരെ സൗകര്യപ്രദമായൊരു സെറ്റപ്പായിരുന്നു. അതിപ്പോൾ മാറ്റി ഈ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഇത് വെച്ചുകൊണ്ടായിരിക്കും എന്തായാലും നമ്മുടെ പുതിയ S24 Ultra വരാൻ പോകുന്നത്. സോ അവിടെയും ഒരു ഐഫോൺ ചായ്വ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാവുന്നത്. ഇനി നാലാമതായിട്ട് ക്യാമറയുടെ ഭാഗത്താണ് ഒരു ഐഫോൺ ചായ്വ് നമുക്ക് കാണാൻ സാധിച്ചത്. S24 Ultra 5x ഒപ്റ്റിക്കൽ സൂം ആയിരിക്കും ഉണ്ടായിരിക്കുക. 10x ഒപ്റ്റിക്കൽ സൂം അൺബീറ്റബിൾ ആയിട്ട് ഇതിലുണ്ട്. ഓൾറെഡി ഡൗൺ ഗ്രേഡ് ചെയ്യാൻ പോവാണ് 5x. 50 MP ക്യാമറയാണ് കൊടുക്കാൻ പോകുന്നത്, പക്ഷേ 5x ഡൗൺ ഗ്രേഡ് ചെയ്യുന്നു. അതും ഐഫോണിലാണ് ഈ 5x വെച്ചുകൊണ്ട് നല്ല ക്വാളിറ്റി അവർ തരുന്നത് കണ്ടത്. അതേപോലെ Pixel 8 Pro അതിലും നമ്മൾ കണ്ടു 5x ഒപ്റ്റിക്കൽ നല്ല ക്വാളിറ്റി ആയിരുന്നു. അവിടെയൊക്കെ തീർച്ചയായിട്ടും S23 Ultra 5x വരുമ്പോൾ അവരുടെ അത്രയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നില്ലായിരുന്നു. ബട്ട് 10x വരുമ്പോൾ തീർച്ചയായിട്ടും സാംസങ് ബെറ്റർ ആകുന്നുണ്ടെങ്കിലും 5x പോരായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം സാംസങ് ഇതിനെ 10x എന്നുള്ളത് മാറ്റിയിട്ട് 5x ആക്കി അതിൽ ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ബെസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം, കാരണം 50 MP കൊടുക്കുന്നത്. മൊത്തത്തിൽ മാറ്റുകയാണ് ആ ഒരു സെറ്റപ്പ്. പക്ഷേ ഇതും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ 5x താഴ്ത്തി കൊണ്ടുവന്നുകൊണ്ട് അതിനോടൊരു ചായവുള്ള രീതിയിലേക്ക് മാറ്റി ഈ ഒരു ഭാഗവും. അത് മാറ്റി നിർത്തിയാൽ പിന്നെ മെയിൻ ക്യാമറ 200 MP ഉണ്ടായിരിക്കും, പിന്നെ 12 MP ഫ്രണ്ട് ക്യാമറ ഉണ്ടായിരിക്കും, പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 12 MP കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീസെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒപ്റ്റിക്കൽ സൂം മാത്രമാണ് ഇങ്ങനെ മാറ്റിയത്. ഇനി പെർഫോമൻസിൽ നോക്കിയാൽ നെഞ്ചിടിപ്പേറ്റിയ ഒരു വാർത്തയുണ്ട് സാംസങ് ഫാൻസിനെ സംബന്ധിച്ച്.
എക്സിനോസ് 2400 S24 Ultra സീരീസിലേക്ക് വരുന്നു, S24 സീരീസിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അത് വെച്ചുകൊണ്ടായിരിക്കും ഇത് ഇറങ്ങുകയാണ്. എന്നാൽ അത്ര ടെൻഷൻ വേണ്ട, ഞാനൊന്ന് കൺഫ്യൂഷനായി, ഇത് എന്താണ് ഇങ്ങനെ ഒരു മാറ്റമെന്ന്. പക്ഷേ ഈ പറയുന്ന എക്സിനോസ് 2400 അത്ര മോശമല്ല കേട്ടോ. കോൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 3 കട്ടക്കി നിൽക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്നാലും ടെൻഷൻ അടിക്കേണ്ട, ഇതാണെങ്കിൽ ഞങ്ങൾ എടുക്കില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വരട്ടെ. അവർ ഈ അൾട്രയിൽ എന്തായാലും എക്സിനോസ് വെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സ് ആൻഡ് റൂമേഴ്സ് വഴിയുള്ള വിവരം. അത് ബേസ് മോഡലുകളായ S24, 24 Plus ആയിരിക്കും ഉണ്ടായിരിക്കുക. അതും സെലക്ടഡ് റീജിയണലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ആ റീജിയണിൽ ഇന്ത്യ പെട്ടാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ബേസ് മോഡലുകളിൽ എക്സിനോസ് ആയിരിക്കും. എന്തായാലും S24 Ultra വരുമ്പോൾ അത് 8 Gen 3 തന്നെയായിരിക്കും, അതിനൊരു ആശ്വാസമായി. ബാറ്ററി കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റമില്ല, 5000 mAh ബാറ്ററിയും, പിന്നെ ആ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 45 W ഉണ്ടായിരിക്കും. പിന്നെ ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ S24, 24 Plus തുടങ്ങിയ ഫോണുകൾ എക്സാക്ട്ലി ബോക്സി ഡിസൈൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവരുന്നതൊന്നും കുഴപ്പമില്ല. ഇതിനകത്ത് ഒരു കാര്യം അവർ കഴിഞ്ഞ വർഷം ചെയ്ത് നമ്മൾ കണ്ടത്, 24 സീരീസ് 23 സീരീസ് ഇറങ്ങി, ആ ഒരു 23 ഡിസൈൻ തന്നെ ബാക്കി അങ്ങോട്ട് എല്ലാ ബേസ് മോഡൽ വരെ 10000 ഫോണിൽ വരെ അതേപോലത്തെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. മെയിനായിട്ടും A-Series, S23, FE ഇതിലൊക്കത്തിലും ഇതേ ഡിസൈനാണ്. ഇത് മാത്രമല്ല, ബാക്കിയുള്ള കുറഞ്ഞ മോഡലുകളിലേക്കൊക്കെ അതേ ക്യാമറ മോഡൽ, അതേ അലൈൻമെൻറ്റ് കൊണ്ടുവന്ന് ഏകദേശം S23 പോലെ, ഫ്ലാഗ്ഷിപ്പ് സീരീസ് പോലെ ഇങ്ങനെ പറഞ്ഞ അതേ സാധനം കൊണ്ടുവരാം. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫ്ലാഗ്ഷിപ്പ് സീരീസിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ നിൽക്കുക, ഇതിന് ഡിഫറൻ്റായ നല്ല ക്വാളിറ്റിയുള്ള ഡിസൈൻ കൊണ്ടുവരാം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് ഒരു ഡിസൈൻ തന്നെ എല്ലാ മോഡലിനും ഇങ്ങനെ കൊടുക്കുന്നത് നന്നായിട്ട് തോന്നിയോ? നിങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഒരു കാര്യം, സാധാരണഗതിയിൽ ഇത്തരമൊരു വീഡിയോ ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ വരാൻ പോകുന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ലീക്സ് അനുസരിച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് വരണേ, അതേപോലെ ലോഞ്ച് കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റായി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ബട്ട് ഇവിടെ എൻ്റെ ആഗ്രഹം തിരിച്ച് സംഭവിക്കണമെന്നാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഐഫോണിനോട് ചായവുള്ള ഒരു S24 Ultra എനിക്ക് അത്ര ആഗ്രഹമില്ല. S23 Ultra എൻ്റെ ഫേവറേറ്റ് ഫോണാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇത്തിരി യൂണിക്കായ S24 Ultra എന്ന ഫോൺ വരുമ്പോൾ അതൊരു ഡിഫറൻറ്റായ നല്ല ഫോണായിരിക്കണം. നല്ല ഫോണായിരിക്കും നമുക്കറിയാം, എന്നാലും അതൊരു ഡിഫറൻറ്റ് ഫീല് തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ചായവുകൾ തോന്നാത്ത രീതിയിൽ നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്കിലും ഇപ്പോഴേക്ക് അറിയുന്ന വിവരങ്ങൾ ഇതാണ്. ഇങ്ങനെ വന്നാലും മോശമാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ധൈര്യമുണ്ട്. അതെന്തായാലും സാംസങ്ങിൻ്റെ മേലുള്ളൊരു വിശ്വാസമാണ്. എൻ്റെ വിശ്വാസം എന്ന് എടുത്തു പറയാൻ കാരണം 22 Ultra നന്നായിരുന്നു. ഞാൻ ഏകദേശം Note 3 തൊട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അവരുടെ. അതൊക്കെ നന്നായിരുന്നു ഓരോ ജനറേഷൻ കഴിയുമ്പോഴും. അതിനിടയ്ക്ക് ഒരിടത്ത് മാത്രമാണ് ആ പൊട്ടിത്തെറയൊക്കെ ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാം നല്ലതായിരുന്നു. സോ ഇതും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെൻ്റെ ഒരു വിശ്വാസം, ആ രീതിയിൽ ഉപയോഗിച്ച് വന്നതുകൊണ്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ്. എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഇതിൻ്റെ ലോഞ്ച് 17th വെച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ലീക്സാണ്, റൂമേഴ്സാണ്, മാറ്റമുണ്ടാവാം. എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ അന്ന് തന്നെ പ്രീ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതാണ് S24 Ultra കുറിച്ച് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്വിറ്ററിൽ കൃത്യമായിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ അത്രയുമാണ് S24 Ultra വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.